ഇന്ത്യയിൽ 5G സേവനം ഒക്ടോബർ 1 മുതൽ ഡൽഹിയിൽ നടക്കുന്ന മൊബൈൽ കോൺഗ്രസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5G സേവനങ്ങൾക്ക് തുടക്കമിടും. പി ബി അനൂപ് ചേരുകയാണ്. അനൂപ്, നമ്മുടെ വാർത്താവിനിമയ സാങ്കേതിക രംഗത്തെ മറ്റൊരു കുതിച്ചുചാട്ടമാണ്. ഏത് എത്ര ഘട്ടമായി, ഏത് സമയത്തിനുള്ളിൽ ഇന്ത്യയാകെ 5G വ്യാപിപ്പിക്കാനാണ് തീരുമാനം? അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ 5G യുഗത്തിലേക്ക് കടക്കുകയാണ്. ഏറെ നാളുകളായിട്ട് ഏവരും ഉറ്റുനോക്കിയിരുന്നതായിരുന്നു എന്ന് മുതലായിരിക്കും ഔദ്യോഗികമായിട്ട് ഇതിന് തുടക്കമാവുക എന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. ഒക്ടോബർ 1 മുതൽ ഇതിന് തുടക്കമാകുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മൊബൈൽ കോൺഗ്രസ് ഡൽഹിയിൽ നടക്കുമ്പോൾ 1-ാം തീയതി, 1 മുതൽ 5-ാം തീയതിയാണ് മൊബൈൽ കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ആദ്യ ദിവസം തന്നെ, ഉദ്ഘാടന ദിവസം തന്നെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ചുവടുവെപ്പിന് തുടക്കമിടും. 5G സേവനങ്ങൾക്ക് തുടക്കമിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും എല്ലാ പ്രധാനപ്പെട്ട ടെലികോം കമ്പനികളുടെയും ഉടമസ്ഥർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യം. നേരത്തെ തന്നെ നമുക്കറിയാം, സ്പെക്ട്ര ലേലത്തിൽ ഭാരതി എയർടെൽ, അതോടൊപ്പം തന്നെ റിലയൻസ് ജിയോ, അദാനി ഡേറ്റ നെറ്റ്വർക്കുകൾ, വോഡോഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ലേലം വിളിച്ചത്. 20 വർഷത്തേക്കായിരുന്നു 5G സ്പെക്ട്രം നൽകിയിട്ടുള്ളത്. ഒക്ടോബറിൽ തന്നെ 5G സേവനം ലഭ്യമാക്കുമെന്ന് ജിയോയും എയർടെലും അറിയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ജിയോ ദീപാവലിയോടുകൂടി തന്നെ 5G സേവനങ്ങൾ ലഭ്യമാക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ തിരഞ്ഞെടുത്ത നഗരങ്ങളിലായിരിക്കും ഉണ്ടാവുക. 13 നഗരങ്ങളെയായിരുന്നു ആദ്യഘട്ടത്തിലുള്ള 5G സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുത്ത്. അതിൽ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ മെട്രോ നഗരങ്ങളിലായിരിക്കും സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതായാലും കേരളത്തിൽ നിന്നുള്ള നഗരങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. 2023 അവസാനത്തോടുകൂടി രാജ്യമാകെ 5G എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് താരിഫ് പ്ലാനുകളാണ്. ഈ ഓരോ കമ്പനികളുടെയും താരിഫ് പ്ലാനുകൾ ഏതായിരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന നിരക്കിൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ഉറപ്പാക്കുമെന്ന് IT മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി അനൂപ്. രാജ്യം 5G യുഗത്തിലേക്ക് കടക്കുകയാണ്.